സംഭവം ഈസിയാണ്. നമ്മൾ നൈസായിട്ട് കാർഡ് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇങ്ങനെ മറിക്കണം, നേരെ എടുക്കണം. ഇനി നമ്മുടെ സംഭവം രണ്ട്, നമ്മൾ നൈസായിട്ട് കാർഡ് ഇങ്ങനെ എടുക്കണം, ഒരു കാർഡ് പുറത്തെടുക്കണം, നൈസായിട്ട് ഇങ്ങനെ എടുക്കണം, കാർഡ് വെച്ച് ഇങ്ങനെ മറിക്കണം, എന്നിട്ട് കാർഡ് വെച്ച് തന്നെ ഇങ്ങനെ എടുക്കണം. ഇതാണ് സംഭവം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കാർഡിയാക്കുന്ന വിനായകാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്ക് തീരെ വൈകിപ്പിക്കാതെ നേരെ ട്യൂട്ടോറിയലിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ചെയ്യാമെന്ന് വെച്ചാൽ അധികമല്ല, തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവം തന്നെയാണിത്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം ഞാൻ പറയട്ടെ, യൂസ് ചെയ്ത ഒരു ഡെക്കാണെങ്കിൽ, ഒരു സെറ്റ് ഓഫ് കാർഡ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് പേപ്പർ ഡെക്കായിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ യൂസ് ചെയ്തത് ഒരിക്കലും ഇങ്ങനെ ആവില്ല. ഉറപ്പായിട്ടും ഇതേമാതിരി ഇങ്ങനെ 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 സ്റ്റക്കായിട്ടാ പോവുള്ളൂ. അത് കാർഡ് പ്ലാസ്റ്റിക് കാർഡിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് പേപ്പർ ഡെക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് ഞാൻ പറയാം, അത് പേപ്പർ ഡെക്ക് തന്നെയായിരിക്കും. കാരണം പേപ്പർ ഡെക്ക് ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് അധികം ഒരു കുറച്ച് ഒരു 40-50 രൂപയുടെ ഒരു ഡെക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പുതു പുത്തനാണെങ്കിൽ കുറച്ച് നന്നായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം പുതുപുത്തനാകുമ്പോൾ അപ്പോൾ തന്നെ നല്ല സ്മൂത്തായിരിക്കും, കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റഫാവുള്ളൂ. അപ്പോൾ പുതുപുത്തനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ കട്ട് കട്ടായിട്ടാ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെ കൈ, ഈ കയ്യിൽ എങ്ങനെ വേണമെങ്കിലും പിടിക്കാമല്ലോ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഈ കൈ കൊണ്ടല്ലേ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് വിരൽ ഇവിടെ വെക്കണം, എന്നിട്ട് നമ്മുടെ ഈ വിരൽ ഇവിടെ വെക്കും, എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ്, ഇൻഡെക്സ് വെച്ചാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യണേ. നമ്മൾ സ്പ്രെഡ് ചെയ്യും, സ്പ്രെഡ് ചെയ്ത് പോണ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇൻഡെക്സ് സ്ലൈറ്റ് ആയിട്ട് ചരിക്കേണ്ടി വരും. ഇങ്ങനെ വന്നിട്ട് ചരിച്ചാലേ നമുക്കത് മുകളിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റക്കായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും തോറും നമ്മളിങ്ങനെ ഇൻഡെക്സ് ഇങ്ങനെ ചരിക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇവിടെ വിരലിവിടെ വെച്ച്, ഈ വിരലിവിടെ വെച്ച് നമ്മുടെ ഇൻഡെക്സ്, ഇൻഡെക്സ് വെച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. മനസ്സിലോ? അപ്പോൾ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു, നല്ല സ്മൂത്ത് സ്പ്രെഡ് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, പ്രൈമറി സ്റ്റെപ്പ്. നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവസാനം ഈ സ്പീഡ് വരെ എത്തണം. സ്പീഡ് വരെ എത്തണം എന്നില്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് പ്രോ ആയിരുന്നു കാണിക്കാൻ വേണ്ടി, ഒന്ന് ഷോർക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൈ, ആദ്യത്തെ സ്റ്റെപ്പാണ്, അല്ല ആദ്യത്തെ തരം ആണ് ഞാൻ കാണിക്കണേ. അപ്പോൾ നമ്മുടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇവിടെ വരെ മറിച്ചിട്ട് ഒറ്റയടി അടിക്കുക. സോറി, നമ്മൾ ഇങ്ങനെ ഇതെടുത്തിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഒറ്റയടി അടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പോകും. അല്ലാതെ നമ്മൾ പതുക്കെ ചെയ്താൽ എന്ത് പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മളിങ്ങനെ എടുത്തു, പതുക്കെ ചെയ്തു, ആ സോറി, ഇങ്ങനെയല്ല, ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കും. നമ്മൾ ഒറ്റയടി എടുത്തു, പതുക്കെ ചെയ്താൽ ഇതിങ്ങനെ നിൽക്കും, അതവിടെ പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എടുത്തു, പെട്ടെന്ന് തന്നെ അടിക്കും. ഈ അടിക്കണ സമയത്ത് നമ്മുടെ ഈ കൈ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ഇങ്ങനെ വീഴും. എന്നിട്ട് നമ്മൾ അത് മൂലം ഇങ്ങനെ കോരിയെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യും, നേരെ കയ്യിലോട്ട് തന്നെ വീഴാൻ നോക്കും. നേരെ കയ്യിലോട്ട് വീഴാൻ അനുവദിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാമല്ലേ. ഇങ്ങനെ കയ്യിലോട്ട് വീഴ്ത്തും, എന്നിട്ട് എടുക്കും. അതാണ് സ്റ്റെപ്പ് വൺ. ഇനി രണ്ടാമത്തെ ചെയ്യാനും എളുപ്പം തന്നെയാണ്, വേറൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം, ഒരു കാർഡ് ഇവിടെ നിന്ന് എടുത്തു, ഏതെങ്കിലും ഒരു കാർഡ്, നമുക്ക് ഇന്ന കാർഡ് വേണമെന്നൊന്നുമില്ല, സോറി, അതുപോട്ടെ. നമ്മളൊരു കാർഡ് എടുത്തു, എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഇത്രയും പൊക്കി, ഇത്രയും പൊക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാർഡിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കും. ഇപ്പം ശരിയാവുമെന്നറിയില്ല, ഞാൻ പതുക്കെ ചെയ്യണോണ്ട്. ആ അങ്ങനെയാണ്, ഞാൻ ശ്രമിക്കാം, ശരിയാവാൻ ചാൻസ് കുറവാണ്. ആ എന്തോ ഒരു ലക്കിന് ശരിയായി. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ തിരിക്കണം, എന്നിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കണം. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോ കാണാം.